നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കഴിഞ്ഞെങ്കിലും സീസൺ 6 വിവാദങ്ങളൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും പല ആൾക്കാരും പല ഇൻ്റർവ്യൂസും കൊടുക്കുന്നുണ്ട്. അതിന്നൊക്കെ ചെറിയ ചെറിയ വിവാദങ്ങളുടെ പോർഷൻസ് വരുന്നു. നമ്മളൊക്കെ അതൊക്കെ എടുത്തിട്ട് കോണ്ടന്റ് ആക്കുന്നു അല്ലേ, ചർച്ച ചെയ്യുന്നു. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഇന്ന് ഫിറോസ് ഖാൻ, പോളി ഫിറോസ് അല്ലേ ഇത്, പോളി ഫിറോസ്, ഡേഞ്ചർ ഫിറോസ് അല്ലേ, രണ്ടും തന്നെയാണോ? ശരിയാ, മറ്റ് കിടന്ന ഫിറോസ് ആണല്ലോ. ശരിയാ, പോളി ഫിറോസിന്റെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. പഴയ കുറച്ച് പഴയ ഇന്റർവ്യൂ ആണ്, പ്ലസ് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് തോന്നുന്നു ഇന്നലെ വന്നിട്ടുള്ളത്. അതൊന്നാണോ ഒന്നറിയില്ല. വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്തിട്ട് ഇന്റർവ്യൂ കേട്ടോ. ഞാൻ ആ ഇന്റർവ്യൂവിന്റെ ആ ലിങ്ക് ഈ എന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ആ ഇന്റർവ്യൂ കാണാൻ താല്പര്യമുള്ളവർക്ക് ഫുള്ളായിട്ട് കാണാം. അതിൽ ഫിറോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പൊ അത് നമുക്ക് ഇഷ്ടമൊന്ന് റിയാക്ട് ചെയ്യണം തോന്നി. ഓക്കെ, ഫിറോസ് ഇപ്രാവശ്യം കടന്ന് ആക്രമിച്ചിരിക്കുന്നത് ബിഗ് ബോസിനെ അല്ല, ഫിറോസ് ആക്രമിച്ചിരിക്കുന്നത് ലാലേട്ടനെയാണ്. അപ്പോൾ അത് കണ്ട സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലേ, ഇത് ഇങ്ങനെ ഉണ്ടോന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഡിസ്ക്ലെയിമർ തരുന്നത് ഞങ്ങളല്ല, ഡിസ്ക്ലെയിമർ തരുന്നത് ഫിറോസ് തന്നെയാണ് കേട്ടോ. അതായത് ഫിറോസിനോട് ചോദിക്കുകയാണ് പല കാര്യങ്ങളും, ഫേവറിസോ സംഭവമൊക്കെ ബിഗ് ബോസിലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ഡിസ്ക്ലെയിമർ എന്നുള്ള കണ്ടീഷനിൽ ഫിറോസ് പറയുന്നുണ്ട് ഡിസ്ക്ലെയിമർ ഉണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആങ്കർ ചോദിക്കുന്നത് നിങ്ങളുടെ സീസണിലുണ്ടോ അല്ലേ. ഇവർ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ സീസൺ, ഞാൻ അങ്ങനെ ക്ലിപ്പുകൾ കണ്ടിട്ടില്ല. ഞാൻ മറ്റുള്ള സീസൺ ഏറ്റവും പ്രത്യേകം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വിവാദങ്ങൾക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തും അവരുടെ സീസണിലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തേർഡിൽ അഭിനയിക്കാം, തേർഡിൽ ഉണ്ടായവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ഫോർത്തും ഫിഫ്ത്തും ഒക്കെ, ഫിഫ്ത്തിലുള്ളവർ തേർഡ്, അതായത് അവരുടെ സീസൺ എല്ലാം ക്ലിയർ ആണ് കേട്ടോ. വാട്ട് എവർ, ക്ലിയർ ആയിട്ടായിരിക്കണം അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കാണാം. ജസ്റ്റ് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഒന്ന് പ്ലേ ചെയ്യണ്ട, അതിനുശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ബിഗ് ബോസിന്റെ ഒരു ക്രിയേറ്റീവ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് ശരിക്കും ഇപ്പം എല്ലാരും പറയുന്ന പോലെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റന്റിന്റെ വിഷ്വൽസ് മാത്രം പുറത്തേക്ക് വിടാനും പ്രത്യേക എഫേർട്ട് എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ സീസൺ തോന്നിയിട്ടുണ്ടോ? ഞങ്ങളുടെ സീസണില് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്റെ സീസണിൽ ഞാൻ ഇതുവരെയും എന്റെ സീസൺ ഞാൻ അകത്തു നിന്ന് പ്രവർത്തിക്കുന്നുള്ള പുറത്ത് എന്ത് വന്നു എന്നുള്ളത് കാണാത്ത ഒരാളാണ്. ബിഗ് ബോസ് എന്നുള്ളത് ഞാൻ ആകെ കണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ സീസൺ ആയിരുന്നു പൂർണ്ണമായി കണ്ടത്. ഇത്രത്തോളം എപ്പിസോഡ് ഞാൻ കണ്ടില്ല, ഞാൻ ഒന്നാമത്തെ സീസണും കണ്ടിട്ടില്ല. അതിലെല്ലാം അറിയാമെന്ന് പറയുന്നത് നമ്മള് യൂട്യൂബിൽ വരുന്ന കട്ടിങ്സ്, അങ്ങനെയുള്ള കട്ടിങ്സിന് ഹൈലൈറ്റ്സുകൾ വരുമല്ലോ, ഇതൊക്കെയാണ് കണ്ടത്. എൻ്റെ അത് ഞാൻ കണ്ടിരിക്കുന്നത് ഈ അയിനു ഒയിനു പോലുള്ള കാര്യങ്ങളും ഡിമ്പിളുമായിട്ടുള്ള വഴക്കുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എൻ്റെ സീസൺ ഇതുവരെയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല, മനസ്സിലായി. അപ്പൊ എനിക്ക് അത് അങ്ങനെ ആധികാരികമായിട്ട് അതിനെ കുറിച്ച് പറയാനും പറ്റില്ല. ഈ സീസൺ കണ്ടതുകൊണ്ട്, ഈ സീസൺ 6 കണ്ടതുകൊണ്ട് എനിക്ക് പറയാം പല സംഭവങ്ങളും പലരെ ഫേവർ ചെയ്യുന്നു, പല രീതിയിലും പലർക്കും പലരും ചെയ്യുന്ന കുറ്റങ്ങൾ തരംതിരി. ഓക്കെ, അപ്പോൾ ഫിറോസ് പറയുന്നത് ഇതാ, ഞങ്ങൾ പറഞ്ഞു ഫിറോസ് എല്ലാവരും ഒരു ഡിസ്ക്ലെയിമർ പറയുന്നുണ്ട്. അതുപോലെ ഫിറോസ് എന്തിലും പറയണം, ഫിറോസ് ഫിറോസിന്റെ സീസൺ കണ്ടിട്ടില്ല, ഫിറോസ് വയൽക്കാടായിട്ടാണ് വന്നത് അല്ലേ. പക്ഷെ എല്ലാവരും അവരുടെ സീസൺ എല്ലാവരും പക്ക. ഓക്കെ, പിന്നെ ഈ സീസണിൽ ഫേവറിസം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഈ സീസണിൽ. ആ അല്ല, പക്ഷെ ഫിറോസ് പറയുന്ന ഫേവറിസം ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ജിൻഡോക്ക് കിട്ടിയിട്ടുണ്ട്, അൻസിബയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അർജുന് കിട്ടിയിട്ടുണ്ട്, അവർക്കൊക്കെയാണ് ഫേവറിസം കിട്ടിയതാണ് ഫിറോസ് ഈ ഒരു ഇന്റർവ്യൂല് പറയുന്നത്. അറിയില്ല, നമുക്കറിയില്ല ഫിറോസ് തോന്നലാണല്ലോ. പക്ഷേ ഈ ഇവരുടെ സീസണിൽ തന്നെ മത്സരിച്ച ഒരു വ്യക്തിയാണ് കുറച്ചു ദിവസം മുന്നേ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള നമ്മുടെ കിഡ്ലം ഫിറോസ്. ആ കിഡ്ലം ഫിറോസിന്റെ ഒരു ചെറിയൊരു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളി ഇന്റർവ്യൂ ആണ്. പുള്ളിയുടെ ഇന്റർവ്യൂ എല്ലാം അടിപൊളിയാണ്. പുള്ളി അതിന് ഇറങ്ങിയതിന് ശേഷം പുള്ളിയുടെ ഇന്റർവ്യൂസ് അല്ല വിധം, എനിക്ക് അയാളെ ഇഷ്ടം എന്താണെന്നറിയോ, അയാൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു വെച്ചാൽ അത് പുറത്തിറങ്ങിയിട്ട് അയാൾ പ്രവർത്തിച്ച് കാണിച്ചു അല്ലേ. ഞാൻ പുള്ളിയുടെ ആ ഒരു ഹങ്കർ സ്ട്രൈക്കൊക്കെ ഉണ്ടായല്ലോ ആ കിഡ്ലം ഫിറോസ്. യെസ്, പുള്ളി എന്ന് ഞാൻ പറഞ്ഞു അല്ലല്ലോ. കിഡ്ലം ഫിറോസ് എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ ഇപ്പം ഈ സീസൺ 6 തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പുള്ളിയുടെ ഒരു പുള്ളിയൊരു ജയിലിനകത്ത് അടച്ചിരുന്നിട്ട് ഒരു 5 ഭക്ഷണം കഴിക്കാതെ പുറത്തിറങ്ങാതെയൊക്കെ ഒരു ആക്ട് ചെയ്തിരുന്നു പുള്ളി. ഒരു സംഭവം ഉണ്ടോ ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത, അൺഫോർച്ചുനേറ്റ്ലി അതിന് വലിയ വ്യൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ അതൊക്കെ ആയിരുന്നു ശരിക്ക് പുറത്ത് കൊണ്ടുവന്ന് ആൾക്കാർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ പുള്ളിയോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. ഔട്ട് ഓഫ് ഓൾ ദി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സ് എനിക്ക് വേണമെങ്കിൽ പറയാം ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നുന്ന വ്യക്തി. പക്ഷേ ഒരുപാട് സബർബുളി മാത്രല്ല, ആർക്കും ഇഷ്ടമല്ല മാറിയിരുന്നു. പക്ഷെ സംഭവം എങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളി ഇറങ്ങിയതിന് ശേഷം
ഏറ്റവും കൂടുതൽ ഒരു കൊടുക്കുന്ന ഇന്റർവ്യൂസിൽ മാത്രമല്ല, പുള്ളി ആ സനാതാലയം തുടങ്ങി എന്നൊക്കെ പറഞ്ഞ സനാ സംഗതി റിലേറ്റഡ് ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. കിടില ഫിറോസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ആ ജസ്റ്റ് ആ ഇന്റർവ്യൂവിന്റെ പോർഷൻ, ഇതേ സീസണിലുള്ള വ്യക്തി തന്നെയാണ് പുള്ളി, പുള്ളിയുടെ ചെറിയൊരു ഇന്റർവ്യൂവിന്റെ പോർഷൻ. എന്നിട്ടും അവർക്ക് എന്നെ പുറത്താക്കുന്നതിൽ ഒരു ചെറിയ സങ്കടം ഉള്ളത് കൊണ്ടാവണം അവർക്ക് എനിക്കൊരു ക്ലാസ് തന്നു, എന്നെ പിടിച്ചകത്തിരുത്തി ഒരു പിന്നെ സൈക്യാട്രിസ്റ്റിനെയോ ഒരു കൗൺസിലറെ ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് എന്നെ എന്നെ ഉപദേശിച്ചു ഇങ്ങനല്ല കളിക്കേണ്ടേ, നിങ്ങൾ അറിഞ്ഞ് കളിക്കണം. എന്റെ ഞാനുണ്ടായിരുന്ന സീസണിനകത്ത് എന്നോട് ഡിംപിളിനെ ആക്രമിക്കണം, ഡിംപിളിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നത് ഈ ഏഷ്യനെറ്റല്ല അതിന്റെ സംഘാടകരാണ്, അത് പറഞ്ഞിരുന്നതിന് ഒരു രീതിയുണ്ട്, ആ രീതിയൊക്കെ പിന്നെ ഷോയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഓക്കെ, അതാണ് പറഞ്ഞത്, അവനാന്റെ സീസണെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ ഒരു ഫിറോസ് പറഞ്ഞത്, പക്ഷെ മറ്റു ഫിറോസ് പറഞ്ഞു അങ്ങനത്തെ ഒരു സംഗതി അവിടെ നടന്നിട്ടില്ല, അറിയില്ല കാരണം ആള് കണ്ടിട്ടില്ല എന്നുള്ള ഒഴിഞ്ഞു മാറി അല്ലേ ഇത്. ഓക്കെ, ആ സീസൺ ഉണ്ടല്ലോ, ആ സീസണിന്റെ സമയത്ത് ശരിക്കും ഞാൻ അത് ഫുൾ കണ്ടിരുന്ന ആളാണ്. അന്നൊക്കെ ശരിക്കും ഡിംപലിന് ശരിക്കും വയ്യാന്നെയായിരുന്നു അതില്, ഡിംപിൾ ഒരുപാട് സിമ്പത്തി കാണിച്ചിരുന്നില്ല ഡിംപലിനോട് എല്ലാരും. അതില് കിടില ഫിറോസ് റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പോ അത് വലിയ പ്രശ്നമായി, വലിയ പ്രശ്നമായി മാറിയിരുന്നു സത്യട്ടോ. ഓക്കെ, അപ്പോ പുറകിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അല്ല ഓക്കെ, അപ്പോ എന്താ വെച്ചാല് ഇത് നമ്മൾ ഈ ഒരു വീഡിയോ ആക്ച്വലി റിയാക്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് തന്നെ ഫിറോസിന്റെ പോളിഫിറോസിന്റെ ഡയലോഗ് ഉണ്ട് സീസൺ സിക്സിൽ ഏറ്റവും വലിയ കുറ്റവാളി അല്ലേ. സീസൺ സിക്സ് ഇന്നിപ്പോ ചർച്ച ചെയ്ത് ഇങ്ങനെ ആക്കേണ്ട ഏറ്റവും വലിയ കുറ്റവാളി ലാലേട്ടനാണ്. ലാലേട്ടൻ ഇത്ര അധികം ഭീമമായ തുക വാങ്ങിയിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് പോലും വായിച്ചു നോക്കാതെയാണ്, കാരണം ഒരുവിധം കാണാണ്ടല്ല സ്ക്രിപ്റ്റ് വായിച്ചു നോക്കണം എന്നുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചു നോക്കണം കാണാന്ന് കാണേണ്ട കേസുണ്ട്, സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എങ്കിലും വായിച്ചു നോക്കാമായിരുന്നു. എന്ന് പറയുന്നത് തുടക്കം മുതലേ നമ്മള് നമ്മള് ഈ ബിഗ് ബോസില് ഒരു ആങ്കറിന് ഒരു വലിയ സ്ഥാനമാണ്, പ്രത്യേകിച്ചും ലാലേട്ടനെ പോലെ ഒരാള് വരപ്പെട്ട് അദ്ദേഹത്തിന്റെ വാക്കിനൊക്കെ അത്രമേൽ വാല്യൂ കൽപ്പിക്കുന്നതാണ് ഓരോ വേർഡിനും, പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അത്രമേൽ അതിന് വാല്യൂ കൽപ്പിക്കുന്നു. അപ്പൊ അത് എന്തെന്ന് പറഞ്ഞാലും നമ്മൾ ആ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. അപ്പൊ ലാലേട്ടനായതുകൊണ്ട് എന്തോ പറയാം എന്നുള്ളതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കണ്ടസ്റ്റന്റ് റോക്കി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഓൾറെഡി പുള്ളി പ്രൊവോക്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ പേഴ്സണൽ നമ്മൾ പിന്നീട് തരുകയോ പുള്ളിയുടെ പേഴ്സണൽ അവിടെ സുഹൃത്തുക്കൾ ഉണ്ടല്ല, ആ ട്രിവാൻഡ്രത്തിലെ സുഹൃത്തുക്കൾ പോലും പറയുന്നു അവർ അതിശയിച്ചു പോയി ഇങ്ങനെ ഒരാൾ ബിഗ് ബോസിൽ കയറ്റിയെന്ന്. കാരണം പുള്ളി ഓൾറെഡി അങ്ങനത്തെ പ്രൊവോക്ഡ് ആകുന്ന ഒരാളും അങ്ങനത്തെ മൈൻഡ് ഉള്ള ഒരാളാണ് ഈ റോക്കി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം പ്രൊവോക്ഡ് ആകും, അത് ആദ്യം തന്നെ ഇതിലേക്ക് എടുത്ത ഈ ഒരു കണ്ടസ്റ്റന്റ് എടുത്തത് തന്നെ മോശം. അങ്ങനെ നോക്കുകയാണ് ബിഗ് ബോസ് ഇതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പാടായിരുന്നു അങ്ങനെ പ്രൊവോക്ക് ആവുന്നത് തൊട്ടാൽ ഇടിക്കുന്ന ഒരാളായി. ഇത് നമ്മൾ ഇടിക്കാതിരിക്കുന്ന ഒരിതാണ് എന്റെ വിജയം ആക്ച്വലി. അപ്പൊ അത്രയും മാസമായ ഒരാളെ കൊണ്ട് വരാൻ പാടില്ലായിരുന്നു, ഇത്രയും ടെസ്റ്റ് കഴിഞ്ഞിട്ട് എടുക്കല്ലേ. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ തിരക്കിയപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹം നാട്ടിൽ നിന്ന് എനിക്കറിയാൻ കഴിയുന്നത് അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ആക്ച്വലി. റിയൽ ലൈഫിലും അദ്ദേഹം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇടിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഇടിക്കാതിരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മൾ വാക്കുകൊണ്ട് ശക്തമായി പ്രതികരിക്കാം, പക്ഷെ ഫിസിക്കൽ ആയിട്ടുള്ള ഇടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക് പോയിന്റ് ആണ്, അതൊരു വീക്കായിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം അവിടെ അത്രയും മെന്റലി ഇങ്ങനെ മാസ് രീതിയിലാണ് പുള്ളിയുടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ചെന്നിട്ട് പലരെയും ഇടിക്കും ഇടിക്കും എന്ന് പറയുന്നെങ്കിൽ പുള്ളി ഇടിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ കണ്ടസ്റ്റൻസ് തന്നെ പുള്ളി ആ വിഷയം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലാലേട്ടനും വന്നിട്ട് പുള്ളിക്കെതിരെ പറയുന്നത്, അതായത് നീ ഇങ്ങനെ ഇടിക്കു ഇടിക്കുന്ന പറയാതെ കയറി ഇടിക്കണം ഇതുമാതിരി കളിയാക്കണം. അത് പുള്ളിക്ക് ഭയങ്കരമായി ഹോണ്ട് ചെയ്ത സാധനം. അതുകൊണ്ടാണ് അടുത്ത് അങ്ങനെ ഒരു സീക്വൻസ് വന്നപ്പോഴും പുള്ളി ശരിക്കും ഇതെല്ലാവരും കളി ലാലേട്ടൻ ഉൾപ്പെടെ, കാരണം ലാലേട്ടൻ ജനങ്ങളുടെ പ്രതിനിധി. അപ്പൊ ജനങ്ങൾ ഇങ്ങനെയാണ് പുള്ളി കൊടുത്ത് കാണുന്ന നമ്മൾ വിചാരം പുള്ളിക്ക് വന്നതാണ്. സോ പുള്ളി അതുകൊണ്ട് നാം പ്രമുഖമായിട്ടാണ് ഇടിക്കാനുള്ള ഒരു കാരണം ലാലേട്ടനാണ്. അപ്പൊ അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒന്ന് ഒരു കാലം
ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ, അറിയില്ല കേട്ടോ, നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഒരാൾ സ്ക്രിപ്റ്റഡ് ഷോ ആണെന്നുള്ളതാണ്. സ്ക്രിപ്റ്റഡ് ഷോ അല്ല, സോറി, ലാലേട്ടന് പറയാനുള്ള സംഗതി പോലും സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. പല സമയത്ത് നമുക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ പോലുള്ള ഒരാൾ എല്ലാ എപ്പിസോഡും ഒന്നും കണ്ടു കാണുന്നില്ല, എല്ലാ എപ്പിസോഡും കാണാൻ നേരം കിട്ടില്ല. അത് അതിനെ കുറിച്ച് പക്ഷെ പല സീനും കണ്ടിട്ടുണ്ട് ലാലേട്ടൻ. ലാലേട്ടൻ സംസാരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ആ സീൻ പറയാറുണ്ട്. ഇതിനെക്കുറിച്ചാണ് ലാലേട്ടൻ സംസാരിക്കാൻ പോകുന്നത്, ഇതാണ് ആ സീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൂടാതില്ല. അത് പക്ഷെ അങ്ങനെ എത്ര പറഞ്ഞു കൊടുത്താലും കണ്ടില്ലെങ്കിൽ മനസ്സിലാവില്ല. അത് കുറച്ചൊക്കെ കാണുന്നുണ്ടാവും, പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവര് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇതെന്താ, പക്ഷെ ഇത് ഫിറോസ് പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. കാരണം എന്താ അറിയാം, ഈ ഫസ്റ്റ് സൈക്കോളജിക്കൽ സ്ക്രീനിങ്ങും പരിപാടിയും കാര്യങ്ങളും നമുക്ക് ബിഗ് ബോസ് പോയത് അറിയില്ല കേട്ടോ. കാരണം ബിഗ് ബോസ് പോയിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും അഭിപ്രായം പറയുന്നവരൊക്കെ പുറത്ത് ഒരുപാടുണ്ട്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്ന പരിമിതിയായിട്ടുള്ള വിവരം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല അതെ, എന്താ ഏതാന്നുള്ളത് അങ്ങോട്ട് പോലോ, ഇത് അല്ലാണ്ട് അപ്പൊ എന്താ വെച്ചാല് ഇതൊക്കെ നോക്കിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അതിനുള്ളിൽ പോയ ആൾക്കാരാ പറയുന്നത്, അവരൊന്നും മുന്നോട്ട് പറയണില്ല. രണ്ടെന്ന് പറയുന്നത് സിബിന്റെ ഒരു വിഷയമെടുക്കാം. സിബിനേക്കാൾ അവിടെ പല കാര്യങ്ങളിലും സിബിനേക്കാൾ വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആൾക്കാരുണ്ട്, മോശമായ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയത്. സിബിന് അത്രമേൽ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തിയിട്ടില്ല. അപ്പോ എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ഒരു ഫയറിംഗ് ആയിരുന്നു ലാലേട്ടൻ സിബിന് മനസ്സിലായതല്ലേ. അപ്പൊ അത് പാടില്ല. ഒന്നാമത് സിബിന്റെ ഇന്റർവ്യൂവിൽ തന്നെ അവർക്ക് മനസ്സിലാക്കണം, സിബിൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ട്രോമ ഉള്ള ഒരാളാണ്. അപ്പൊ ഇത്തരം ട്രോമ ഉള്ള ഒരാളെ എടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ മാനേജ് ചെയ്ത് കൊടുക്കുക. ലാലേട്ടനെ പോലുള്ളവർ ബാക്കി കണ്ടസ്റ്റൻസ് നോക്കേണ്ട കാര്യമില്ല, പക്ഷെ ട്രോമ ഉള്ള ഒരാളെ എടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞ റോക്കിയെ പോലുള്ള ഒരാളെയും ഇങ്ങനെ ഒരാളെയും എന്തുകൊണ്ട് അവർ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. കാരണം ഇവരെ കുറിച്ചൊക്കെ പേഴ്സണൽ ആയിട്ട് ഇപ്പൊ ഇത് സിജോ സോറി സിബിൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഈ ബിഗ് ബോസ് അത് എനിക്ക് നേരത്തെ ഇങ്ങനെ ഒരു ട്രോമ ഉണ്ട്, എനിക്ക് അങ്ങനെ ആണ്, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും എന്ന് സിബിൻ തന്നെ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരാളെ ട്രീറ്റ് ചെയ്യേണ്ടത്, ലാലേട്ടനെ പോലെ ഒരാൾ ഒരു ആങ്കർ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ആയിരുന്നില്ല. പുള്ളി ഒരു ചെറിയ എന്നൊരു കാര്യം ചെയ്തതിനെ കൊടുക്കേണ്ട ശിക്ഷയും അതായിരുന്നു. അപരാധം ചെയ്തത് പോലെയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. സിബിൻ ഒന്ന് ചിന്തിച്ചു, ഇത്രയും ഗെയിമേഴ്സ് വന്നതിന് മനോഹരമായി ഗെയിം ചെയ്ത ഒരാളാണ് കുറച്ച് ദിവസം കൊണ്ട് സിബിന്. വളരെ മനോഹരമായി അദ്ദേഹം വളരെ ബുദ്ധി കുറഞ്ഞു, ഇത്രയും ബുദ്ധിയുള്ളൊരു കണ്ടസ്റ്റൻസ് വരെ അറിയില്ലായിരുന്നു. ബുദ്ധി കൊണ്ട് ഗെയിം ചെയ്ത ഒരാളാണ്. ആ ഗെയിമറെയാണ് ഇത്രയും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് മാനസികമായി പീഡിപ്പിച്ചതും അത്ര അത്ര മാത്രം ചെയ്യും. അത് തീർച്ചയായിട്ടും ലാലേട്ടന്റെ കയ്യിലാണ് വീണ്ടും അവിടെ തെറ്റു വന്നത്. അത് അതിനെ നിലനിർത്തിയിട്ടാണ് പറഞ്ഞത്. ഈ സീസണിലെ ഏറ്റവും മോശം ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു ആങ്കർ ആയിരുന്നു ലാലേട്ടന്റെ പ്രകടനം വളരെ മോശമാണെന്ന് അത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് മെയിൻ രണ്ട് ഉദാഹരണങ്ങൾ. എനിക്ക് ഇതാണ് സംശയം. ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഷോക്ക് ഒരു ഡയറക്ടർ ഉണ്ട്, എല്ലാം ഉണ്ട് സ്ക്രിപ്റ്റ്. ഓരോ ലാലേട്ടന്റെ എപ്പിസോഡിൽ പ്രത്യേകിച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ലാലേട്ടന്റെ എപ്പിസോഡിൽ പ്രത്യേക ഡയറക്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്നിട്ട് ലാലേട്ടനെ കുറ്റം പറയുന്നത്, ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പൊ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ പോലെ ഒരു ആങ്കർ മാത്രമാണ്. അത് അവര് പറഞ്ഞു കൊടുക്കണം, ലാലേട്ടൻ അതിനുള്ള ഇത് മേടിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവര് പറഞ്ഞു കൊടുക്കണ പോലെ അവതരിപ്പിക്കണു. അതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നില്ല കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ലാലേട്ടൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ ഇതുമായിട്ട് യാതൊരു എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും തോന്നുന്നില്ല. കാരണം അതിന് വേറെ തന്നെ ആ ഷോ ഡയറക്ടറുടെയും അവരുടെ കാര്യങ്ങളൊന്നും ചിലപ്പോ ലാലേട്ടൻ അറിയണേണ്ടാവില്ല. ലാലേട്ടൻ മാത്രം മതിയല്ലോ ബിഗ് ബോസില്, കാര്യമായിട്ട് ബിഗ് ബോസിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ലാലേട്ടനാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിറോസ് പറഞ്ഞ വളരെ കറക്റ്റ്. അപ്പൊ സിബിന്റെ കേസാണെന്നുണ്ടെങ്കിലും റോക്കിയുടെ കേസാണെന്നുണ്ടെങ്കിലും, കാരണം സൈക്കോളജിക്കൽ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വ്യക്തി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടിക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ ഇടിക്കാന്നുള്ള മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിനെ വെച്ച് ഇടിക്കുക, സ്വാഭാവികമായിട്ടും മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇയാളെ പ്രൊവോക്ക് ചെയ്യും. പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ദ സെയിം ടൈം അവിടെ ആങ്കറിന്റെ ഭാഗത്ത് നിന്ന്, ലാലേട്ടൻ തന്നെ ഏതൊരു ആങ്കർ ആണെങ്കിലും ആങ്കറുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുക, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമ്പോൾ അടിക്കാന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാൾക്ക് അയാൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ്. ഞാൻ വേറെ പല കമന്റ്സും വേറെ ഡിസ്കഷൻസും കുറെ ആൾക്കാർ വീഡിയോസ് ചെയ്തുകൊണ്ട് സിജോനെ മനഃപൂർവ്വം ഇടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് റോക്കിനോട് കൊണ്ടുവന്നാക്കിയത്. ഞാൻ പറയാം, അതൊക്കെ രണ്ടാൾക്കാരുള്ള കമന്റ്സ് നമ്മളെ വിശ്വസിച്ചു തന്നെ, അതുപോലുള്ള കമന്റ്സ് വരെ ഉണ്ടായിരുന്നു എന്ന് പറയാം അല്ലേ. അപ്പോ ഇതൊക്കെയാണ് സ്ഥിതി.
വീഡിയോ ഇവിടെ ചുവന്നതില്ലേ ക്യാമറ അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ വിധു നമ്മള് അതിന്റെ ഉള്ളിൽ പതിയുള്ളൂ ഉണ്ടോ എന്നാ പോട്ടെ പിന്നെ അപ്പൊ അതൊക്കെ സ്ഥിതി ഈ ഒരു കുറച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യണം തോന്നി അതാണ് നമ്മളെ ഞാൻ തന്നെ കുറെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് ഇഷ്ടമല്ല ഞാനും ലാലേട്ട ഫാനാണ് ഉള്ളു ലാലേട്ട ഫാനാണ് പക്ഷെ ഞാൻ ഈയിടെയായിട്ട് മെല്ലെ മമ്മൂക്കാരുടെ ഭാഗത്തേക്ക് ഒരു ചായ മമ്മൂട്ടിന് ഇഷ്ടം ഒരുപാട് ഇഷ്ടം പക്ഷെ നമ്മള് ചെറുപ്പം മുതലേ പണ്ടത്തെ മോഹൻലാലിന്റെ ലാലേട്ട ഭയങ്കര മമ്മൂക്കനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കുഴപ്പമില്ല മമ്മൂക്കനെ അപ്പൊ ആർക്കും എല്ലാരും സപ്പോർട്ട് ചെയ്യും പക്ഷെ കുട്ടികളെ എന്തൊക്കെയാ എനിക്കറിയില്ല ഞാൻ ഈയിടെ ഈ സിനിമ വൈസ് നോക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു സ്കോപ്പ് മൂപ്പര് തരുന്നില്ല അപ്പൊ കൂടുതലായിട്ട് നമ്മള് പറയേണ്ട സിറ്റുവേഷൻ വന്നിട്ട് വിധു ഭയങ്കര റെസ്റ്റ്ലെസ് എന്താന്ന് മനസ്സിലാവില്ല കേട്ടോ ഫുള്ള് ബ്രേക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കണ്ട അതും എന്റെ ഒരു എന്നാ പോട്ടെ അപ്പൊ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇത്ര തന്നെ ഉള്ളു അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും കേട്ടോ പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കി തരുന്നു താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അവൈലബിൾ ആണ് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു ടോപ്പിക് ആയിട്ട് കാണാം കേട്ടോ പിന്നെ എന്നെ ചോദിച്ച എല്ലാവർക്കും ഹായ് ട്ടോ ചേച്ചി എവിടെ ചോദിച്ച എല്ലാവർക്കും ഹായ് ചേച്ചിനെ ചോദിച്ച രണ്ട് പേർക്ക് ഹായ് രണ്ട് പേരൊന്നല്ല എല്ലാവർക്കും ഹായ് ഓക്കെ ഒരു 5000 ആൾക്കാർ ചേച്ചിയെ ചോദിച്ച 5000 ആൾക്കാർ അത്രയൊന്നുമില്ല ഇന്ന് എന്തറിയാം ഞാൻ നല്ല ചുളിവിൽ വീഡിയോ ചെയ്യാനുള്ള പരിപാടി ആയിരുന്നു എന്നോട് പറഞ്ഞു നീ എന്താ ടോപ്പിക് വെച്ചിട്ടുണ്ടോ എന്ത് ടോപ്പിക്കായാലും എന്നെ വിളിക്കും കൂട്ടേട്ടാ ഞാൻ സൈഡിൽ നിന്നോളാം ഇരുന്നോളാം നിന്നോളാം എന്നൊക്കെ പറഞ്ഞു വിളി എനിക്ക് അത്തന്റെ വാക്കിലൊക്കെ നിൽക്കാറ് എന്റെ വാക്കിൽ എന്തിനു നിൽക്കുന്ന പോലെ ബോഡി കാർഡിനായിരിക്കും പറഞ്ഞു ഇത് അവിടെ ഇരുന്ന് നന്നാ കസ ഇന്ന് ഇന്ന് മറ്റേ ചെയറും കൂടി ഇട്ടില്ല ഒരു സ്റ്റൂളേ കൊടുത്തില്ല അതുകൊണ്ട് വീഴാൻ പോയി സാധാരണ അല്ലേ മറ്റേ സാധാരണ ഗതിയിൽ നമ്മൾ ടോപ്പിക്കൊക്കെ ആളെ കൊണ്ടുവന്ന് ഇത്ര സമയത്ത് ഒരു സിംഹാസനം സാധാരണ എനിക്ക് നല്ല ചെയർ കെട്ടിട്ട് എനിക്ക് സെറ്റപ്പ് ആക്കി തരാറുണ്ട് ഇന്ന് എന്തോ പോലെ അവിടെ ഇരുത്തിക്കുക അപ്പൊ അതാണ് എന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് പതൊക്കെ മതി ഇന്ന് വല്ല വന്നതല്ല അപ്പൊ ഒരു സ്റ്റൂൾ ഇട്ടെടുത്തിരുത്തി അശോകന് ക്ഷീണമാവാന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ പറഞ്ഞില്ലല്ലോ ഇത് ഞാൻ ബൈ പറയട്ടെ ഷട്ടർ എടുത്തേ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ബൈ ബൈ